പിണറായി വിജയൻ സർക്കാർ ഇദാദ്യമായി ഒരു രാഷ്ട്രീയ വിവാദത്തിൽ ആടി ഉലയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് വിവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നത് ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ അതിരൂക്ഷമാക്കുന്നു പുതിയ വിവാദത്തിന്റെ ആഘാതശേഷി സർക്കാരിനും പാർട്ടിക്കും നന്നായി അറിയാം സോളാർ വന്നപ്പോൾ കേരളം അത് കണ്ടതാണ് അതിന്റെ രസക്കൂട്ടുകളെല്ലാം പുതിയ കേസിലുമുണ്ട് സോളാറിന്റെ തനിയാവർത്തനം എന്ന് ബിജെപി പറയുന്നത് അതുകൊണ്ടാണ് സ്വന്തം കുഴി തോണ്ടലാകും എന്നതുകൊണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ പറയാൻ കഴിയില്ല എന്നാൽ ഉമ്മൻ ചാണ്ടി തന്നെ പ്രതികരിച്ചത് ആ ദുർഘടാവസ്ഥ മറികടക്കാൻ കോൺഗ്രസ്സിന് സഹായകമായി ഉമ്മൻ ചാണ്ടി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു സ്വർണ്ണ കള്ളക്കടത്തിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വൻ വിവാദത്തിലാക്കി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സാഹചര്യത്തിൽ 2013 ൽ ഉണ്ടായ സോളാർ വിവാദം ഓർത്തുപോയി അതിന്റെ കേന്ദ്രബിന്ദു ഞാനായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ കുറിപ്പ് അങ്ങനെ പോകുന്നു കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന മുന അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പലരുടെയും ഇരിപ്പിടങ്ങൾ തെറിച്ചു തുടങ്ങിയിരിക്കുന്നു എം ശിവശങ്കറാണ് ഇന്ന് തെറിച്ചത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ആദ്യം തെറിച്ചത് പിന്നാലെ പ്രതിപക്ഷം നിലപാട് കൂടുതൽ കടുപ്പിച്ചപ്പോൾ വരുന്നു അടുത്ത നടപടി ശിവശങ്കറിന്റെ ഐടി സെക്രട്ടറി സ്ഥാനവും തെറിക്കുന്നു എന്നാൽ അവിടെ അവസാനിക്കില്ല സ്വർണ്ണക്കടത്തും സ്വപ്നയും സർക്കാരിന് മേൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി സ്വപ്നയെ അറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി സ്വപ്നത്തിൽ പോലും ആരും വിശ്വസിക്കില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലാണ് സ്വപ്നയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷം അതിന് പിൻബലമായി പറയുന്നു ഗൾഫിലെ ഉന്നത ഭരണാധികാരികളും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയ പാതയായിരുന്നു അവരെന്ന് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നെന്നും പ്രതിപക്ഷം ആവർത്തിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങളിലാണ് വിവാദ വനിതയുടെ ഇടപെടലുകൾ നടന്നിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ലാത്ത കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു എന്നാൽ ചിത്രങ്ങൾ വരുന്നു ദൃശ്യങ്ങൾ വരുന്നു എല്ലായിടങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ ആരെങ്കിലും സന്നിഹിതരായിരിക്കുന്നു ഇതൊക്കെ യാദൃച്ഛികമെന്ന് ആർക്കെങ്കിലും കരുതാനാകുമോ ഒരു തട്ടിപ്പുകാരിയുടെ വിരുദ്ധെന്ന് മാത്രം കരുതി അവഗണിക്കാനാകുമോ സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം